ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിനെ എങ്ങനെ റിമോട്ടാക്കി മാറ്റാം എന്നാണ്. നിങ്ങൾക്കിതിനെ കുറിച്ചിട്ട് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, കാരണം അത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിമോട്ടിനെ കുറിച്ച് നോക്കിയാൽ ഇവിടെ മുകളിലായിട്ട് ഒരു ബ്ലാസ്റ്റർ കാണാൻ സാധിക്കും. ഇതിന് IR ബ്ലാസ്റ്റർ എന്നാണ് പറയുക, കാരണം ഇതിൽ നിന്ന് സിഗ്നൽ നമ്മളുടെ റിസീവറിലേക്ക് പോയിട്ടാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൈ MI ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, കാരണം MI ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഈ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അത് MI അധികം ഫോണിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ബാക്കിയുള്ള ഫോണിൽ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ലഭിക്കുക എന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ IR ബ്ലാസ്റ്റർ ഉണ്ടാക്കാൻ സാധിക്കും. ജസ്റ്റ് 30 രൂപയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കിത് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല, നിങ്ങൾക്കിത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങൾക്ക് ടൈമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും അത് വാങ്ങാൻ സാധിക്കും. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇനി നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു അപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ IR റിമോട്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. സോ ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് MI റിമോട്ട് കൺട്രോൾ എന്ന അപ്ലിക്കേഷനാണ്, കാരണം എൻ്റെ ഫോൺ റെഡ്മി ഫോൺ ആയതുകൊണ്ട് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. സോ നിങ്ങൾക്ക് ഇതിൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇതിൽ MI ബോക്സ്, TV സെറ്റപ്പ് ബോക്സ്, AC, പിന്നെ ഫാന്, സ്മാർട്ട് ബോക്സ്, ആംപ്ലിഫയർ, റിസീവർ, പിന്നെ DVD, പിന്നെ പ്രൊജക്ടർ, പിന്നെ ക്യാമറ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി TV അടുത്തേക്ക് പോകാം. അപ്പോൾ TV അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലേതാ സെറ്റപ്പ് ബോക്സ് എന്ന് നോക്കുക. സോ എൻ്റെ വീട്ടിൽ സൺ ഡയറക്റ്റ് ആണ്. സോ ഇതിലെല്ലാതും അവൈലബിൾ ാണ്. സോ ഞാനിപ്പോൾ സെൻഡറിട്ട് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസീവറിനോട്ട് നേരെ പിടിച്ചിട്ട് ഈ പവർ ബട്ടൺ, അതായത് പവർ ബട്ടൺ ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് TV ഓഫായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ S കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ അവിടെ S കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ S കൊടുക്കാൻ, സോ അത് പവർ, അതായത് ഡിവൈസ് ടേൺ ഓഫ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് S കൊടുത്തിട്ട് പേരെന്ന് കൊടുത്താൽ സാധനം സെറ്റായി. സോ ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു റിമോട്ട് യൂസ് ചെയ്യുക അതൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിപ്പോൾ ഒന്ന് വോയിസ് ഞാൻ വോളിയം കൂട്ടി നോക്കുന്നുണ്ട്, ചാനൽ മാറ്റി നോക്കുന്നുണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടോ, ഞാനിതിൻ്റെ വോയിസ്, TV വോയിസ് കൂടുതലായതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പിന്നെ കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത്. അല്ലാതെ നിനക്ക് ഞാൻ വോയിസ് ഞാൻ നേരെ കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എല്ലാ നമ്മളുടെ ഒരു റിമോട്ടിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിലും ചെയ്യാൻ സാധിക്കും. ഇതിലെ എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇനി അക്കങ്ങൾ വെച്ചിട്ട് ഒരു ചാനൽ സെലക്ട് ചെയ്യണമെങ്കിലും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. സോ ഇനി നമുക്ക് TVയിൽ എങ്ങനെയാണ്, അതായത് നമ്മളുടെ റിസീവർ ഇപ്പോൾ കണക്ട് ചെയ്തു, ഇനി നമുക്ക് TV ഇതേ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എടുത്ത് മെനുവിലേക്ക് തന്നെ വരാം, എന്നിട്ട് TV എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏതാണ് TV എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഷാർപ്പ് എന്നൊരു കമ്പനിയാണ്. ഇതിലെല്ലാ കമ്പനിയും അവൈലബിൾ ആണ്. ഇനി ഏതെങ്കിലും കമ്പനി കാണിക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് മൊബൈൽ ഡാറ്റ ഒന്ന് ഓണാക്കിയാൽ മാത്രം മതി. സോ ഇവിടെ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ TV ഓണാണോ അല്ലേ എന്നാണ്. സോ ഞാനവിടെ അറിയാതെ ഓഫാണെന്നാണ് കൊടുത്തത്. സോ നിങ്ങളുടെ TV ഓണാണെന്നുണ്ടെങ്കിൽ അത് ഓൺ എന്ന് കൊടുക്കുക. സോ ഇനി നേരെ TVയുടെ കറക്റ്റ് പോയിൻ്റ് ചെയ്തിട്ട് ആ സെൻറ്റർ ബട്ടൺ നിൽക്കുക. സോ ഇവിടെ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ അത് വർക്കായില്ല. അതായത് ഇതിൽ 6 ബട്ടൺ അവർ തരും, അതായത് 6 വട്ടം നമുക്ക് നിൽക്കാൻ സാധിക്കും. സോ ഫസ്റ്റത്തേല് ആയില്ല, അപ്പോൾ ഞാനത് നോ കൊടുത്തു. സോ രണ്ടാമത്തേതിൽ വന്നു. സോ ഇവർ 6 തരത്തിലുള്ള ബട്ടൺസാണ് അവിടെ തരുന്നത് മെത്തേഡ്. സോ TV കണക്റ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം. സോ ഇവിടെ എല്ലാം വർക്കാകുന്നുണ്ട്. സോ ഞാൻ വോളിയം ഒന്ന് കുറച്ച് കാണിച്ചു തരാം. സോ വോളിയം കുറയ്ക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് TVയിൽ കാണാൻ സാധിക്കും. സോ അത് ഇതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫോൺ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 2 റിമോട്ട് വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TVയെയും അതേപോലെ നിങ്ങളുടെ സെറ്റപ്പ് ബോക്സിനെയും ഒരേപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ ഗായ്സ്.